നമ്മുടെ പൂർണ്ണ നാരീശ്വര രൂപത്തിന് അങ്ങ് ലോകത്തിൽ ഗോപേശ്വരൻ എന്ന നാമം നൽകി നാരായണ. ഇപ്പോൾ അങ്ങയുടെ ഈ രാധേശ്വര രൂപത്തിന് നാമം നൽകുവാനുള്ള പുണ്യം നമുക്ക് പ്രാപ്തമാകും. ഗോപിയുടെ രൂപത്തിലാണ് അങ്ങ്. വേഷവിധാനം രാധാദേവിയുടെയും ലോകം അങ്ങയുടെ ഈ രൂപത്തെ ഗോപാദേവി എന്ന നാമത്തിൽ അറിയപ്പെടും. ഇപ്പോൾ അനുമതി നൽകിയാലും ആരാധ്യ അങ്ങേക്ക് അനുമതിയല്ല, നന്ദിയാണ് പറയേണ്ടത് മഹാദേവ. കൊള്ളാമല്ലോ കണ്ണ, വലിയ സുന്ദരനായിരിക്കുന്നു. ആ സുന്ദരിയായിരിക്കുന്നു. പോകാം ജ്യേഷ്ഠ, ഇനി അങ്ങയുടെ അവസരമാണ്. അമ്മേ കണ്ണ, രാധേ, നീ ആരാ? എന്റെ കണ്ണനെ എവിടെയെങ്കിലും കണ്ടോ? ണോ ആ മയിൽപ്പീലി ചൂടിയിരിക്കുന്ന? ആ അത് തന്നെ. പക്ഷെ നോക്കൂ എത്ര കുസൃതിയാണെന്ന്. ആദ്യം അമ്മ വിളിക്കുന്നു, എന്നിട്ട് ഒളിച്ചിരിക്കുന്നു എന്നെ വെറുതെ പറ്റിക്കാൻ വേണ്ടി. ഓ, ഞാൻ അവനെ കണ്ടിരുന്നു, ആ വഴിയിലൂടെയാ പോയത്. ആ യുവാവ് എല്ലാവരെയും മോഹിപ്പിക്കുന്നവനാണ്. മധുരമായി പുല്ലാങ്കുഴൽ വായിക്കും. അവന് അമ്മയുടെ കൈകൊണ്ടുണ്ടാക്കിയ വെണ്ണ വലിയ ഇഷ്ടമാണ്. പിന്നെ അവൻ പറയുന്നത് അമ്മയെ ഒരുപാട് ഇഷ്ടമാണെന്നാണ്. പക്ഷെ നീ ഇതൊക്കെ എങ്ങനെയാ അറിഞ്ഞത്? നിന്നെ വൃന്ദാവനത്തിൽ ഇതിനു മുൻപ് ഞാൻ കണ്ടിട്ടില്ലല്ലോ. കണ്ണൻ നിന്നെ കുറിച്ചൊന്നും പറഞ്ഞിട്ടുമില്ല. പിന്നെ നിനക്ക് എങ്ങനെ ഇതൊക്കെ അറിയാം? അതെങ്ങനെയാണെന്നോ? ഞാൻ എപ്പോഴേ പറയുന്നു എന്റെ അമ്മയുടെ കൈകൾ കൊണ്ടുണ്ടാക്കിയ വെണ്ണ എനിക്ക് വലിയ ഇഷ്ടമാണെന്ന്. ഇപ്പോൾ കണ്ണനല്ല, ഗോപാദേവി എന്ന് വിളിക്കൂ. ഇതാണ് അമ്മയുടെ കണ്ണന്റെ ഗോപാദേവി രൂപം. എങ്കിലേ എനിക്ക് ബെർസാനയിലേക്ക് പോകാനാകൂ. ിലേക്ക് പോകണ്ട, ആരെങ്കിലും നിന്നെ തിരിച്ചറിഞ്ഞാലോ? എന്റെ ഈ അമ്മയ്ക്ക് കണ്ണടച്ചാൽ പോലും എന്നെ തിരിച്ചറിയാൻ സാധിക്കും, എന്നിട്ട് അമ്മ പോലും മനസ്സിലാക്കിയില്ല. പിന്നെ എങ്ങനെ മറ്റുള്ളവർ മനസ്സിലാക്കുന്നത്? പറഞ്ഞതൊക്കെ ശരിയാ, പക്ഷെ കണ്ണ, ഈ സമയത്ത് ഞാൻ നിന്നെ അങ്ങോട്ടേക്ക് അയക്കില്ല. അത് ഒറ്റയ്ക്ക്. അമ്മയോട് ആരാ പറഞ്ഞത് ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നതെന്ന്? എന്നോടൊപ്പം ബലദേവിയും ഉണ്ടല്ലോ. ബലദേവിയോ? ബലദേവി ഇങ്ങോട്ട് വന്നാലും?
ജ്യേഷ്ഠത്തി, ഈ കന്യകമാർ ആരാണ്? നമ്മുടെ മക്കളാണെന്ന് കരുതിക്കോളൂ. നന്നായിരിക്കട്ടെ. യാത്ര നൽകിയാലും കണ്ണാ, എന്റെ പരിശ്രമം വിജയിച്ചില്ലെങ്കിലും മഹാദേവന്റെ കർമ്മം വിജയിച്ചിരിക്കുന്നു. കർമ്മം എന്ന് പറഞ്ഞപ്പോഴാ ഓർമ്മ വന്നത്. അമ്മേ, അമ്മ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാമോ? എന്റെ ഗോപാദേവിക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാം. ഋഷഭാനു, ഞാൻ ഇനിയും അങ്ങനെ ഒരു അവസരമുണ്ടാകാൻ ആഗ്രഹിക്കുന്നില്ല. ബലരാമന്റെയും കൃഷ്ണന്റെയും മേൽ എന്തെങ്കിലും ആരോപണം ഉണ്ടാകുന്ന വിധം. അതിനാൽ ഞാൻ അവരെ യശോദ പറഞ്ഞതനുസരിച്ച് അവളുടെ ഗ്രാമത്തിലേക്ക് അയക്കുകയാണ്. എങ്കിലേ രാധയുടെ വിവാഹം ഒരു തടസ്സവും കൂടാതെ നടത്താൻ സാധിക്കുകയുള്ളൂ. നന്ദൻ കൃഷ്ണനെയും ബലരാമനെയും അമ്മ വീട്ടിലേക്ക് അയച്ചോ. ഞാൻ ഈ വിവാഹം നടക്കുവാൻ അനുവദിക്കില്ല. എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ആ കൃഷ്ണനെ പോലെ ഒരാളെ പ്രണയിച്ചുവെന്ന്. സ്വന്തം വാക്കുപോലും പാലിക്കാൻ കഴിയാത്തവനാണ് അവൻ. അവനെങ്ങനെയാ എന്റെ പ്രണയത്തെ മാനിക്കുക? അല്ലയോ നാരായണ, എനിക്ക് എങ്ങനെയാ തെറ്റ് പറ്റിയതെന്ന് അറിയില്ല. കൃഷ്ണനോട് എനിക്ക് വെറുപ്പ് മാത്രമാണ്. ഇനി പ്രണയം ഉണ്ടാകില്ല. ഞാനിതെന്താ ചെയ്യുന്നത്? വീണ്ടും അവനെ കുറിച്ച് ചിന്തിക്കുന്നു. അല്ലയോ നാരായണ, അതിന് കാരണം എന്തെന്നാൽ നീ എന്നെ അത്രയധികം വെറുക്കുന്നില്ല എന്നതാണ് രാധേ. കൃഷ്ണൻ, എനിക്ക് തോന്നുന്നത് അവന്റെ മായാജാലം കൊണ്ട് എന്റെ മാനസിക നില തന്നെ തെറ്റിയെന്നാ. ഞാനിപ്പോ എങ്ങനെയാ അവന്റെ ശബ്ദം കേൾക്കുന്നത്? എനിക്കെന്താ സംഭവിച്ചത്? എന്തായാലും നന്നായി. അവൻ എന്നേക്കുമായി ദൂരെ പോകണമെന്നാ ഞാൻ ആഗ്രഹിച്ചത്. എന്താ നിനക്ക് പൂർണ്ണ വിശ്വാസമുണ്ടോ ഞാൻ ദൂരേക്ക് പോകണമെന്ന് നീ ആഗ്രഹിക്കുന്നുവെന്ന്? ഒരുപക്ഷെ ഇനി അതിനുശേഷം എന്നെ ഒരിക്കലും കാണാൻ സാധിക്കില്ല. ഒരിക്കലുമില്ല. അതെ അതെ, ഞാൻ അവന്റെ മുഖം കാണാൻ ആഗ്രഹിക്കുന്നില്ല. നീ മിഴികളിൽ ചുടുനീർക്കണം, നീ മനസ്സിലോ നെടുവീർപ്പുകൾ എൻ പ്രാണനിൽ. ഉചിതമാണ്, അത് സംഭവ്യമാകും. അതെ, അതാണ് എനിക്ക് വേണ്ടത്. ഞാനിവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പാടില്ല. അറിയില്ല ഞാൻ എന്തൊക്കെയാ പറയുന്നതെന്നും എന്തൊക്കെയാ കേൾക്കുന്നതെന്നും. പ്രിയ സഖിയുടെ ആഗ്രഹം എനിക്ക് ആജ്ഞയാണ്. ഇനി നീ എന്റെ മുഖം അപ്പോഴേ കാണുകയുള്ളൂ, നീ കാണാൻ ആഗ്രഹിക്കുന്ന ആ സമയത്ത്. ഇതുതന്നെയാവും ഉചിതമായ തീരുമാനം.
കാരണം ഇനി ആ കൃഷ്ണൻ നമ്മുടെ ആസൂത്രണത്തിൽ ഒരിക്കലും കൈകടത്താൻ വരില്ല. ഇല്ല, പനിനീർ ചെടിയിൽ നിന്ന് മുള്ളുകൾ നീക്കം ചെയ്യാൻ പ്രയാസമല്ലേ? ഈ പുഷ്പമാണ് രാധ, പിന്നെ ഈ മുള്ള്. അതാണ് കൃഷ്ണൻ, ആ മുള്ളി പുഷ്പത്തിൽ നിന്ന് അത്ര പെട്ടെന്നൊന്നും വേർപെടില്ല. അമ്മ പറയുന്നത് ശരിയാണ് വ്യോമാസുര, ആ ദുഷ്ടനായ കൃഷ്ണൻ അവനൊരു വൻ മരമാണ്. എത്രത്തോളം ഭൂമിക്ക് മുകളിലുണ്ടോ അതിനേക്കാൾ അധികം ഭൂമിക്കടിയിലേക്കുമുണ്ട്. അദൃശ്യമാണ് അവൻ പ്രകടിപ്പിക്കുന്നതെന്നും പ്രവർത്തിക്കുന്നതും മറ്റൊന്നും. അവൻ എവിടേക്കും പോകില്ല. അപ്പോൾ അവനെ പിന്തുടരൂ, എന്നിട്ട് ഉറപ്പിക്കൂ അവൻ എവിടെയെങ്കിലും പോകുന്നുണ്ടോ അതോ ഇല്ലയോ എന്ന്. ദുഃഖിതയാകേണ്ട രാധേ, അതിന് കൃഷ്ണൻ എങ്ങോട്ടും പോകുന്നില്ലല്ലോ, വന്നുകൊണ്ടിരിക്കുകയാണ് നിന്റെ സമീപത്തേക്ക് ഒരു പുതിയ രൂപത്തിൽ, ഗോപാദേവിയുടെ രൂപത്തിൽ വരികയാണ് എൻ്റെ പ്രിയ രാധയുടെ അടുക്കലേക്ക്. അവളുടെ അഭാവത്തിൽ ഈ കൃഷ്ണൻ്റെ അസ്തിത്വം അങ്ങനെയാണ്, സുഗന്ധമില്ലാത്ത പുഷ്പം പോലെ, വാത്സല്യമില്ലാത്ത അമ്മയെപ്പോലെയും. ഞാൻ വരികയാണ് രാധേ. മുത്തശ്ശി, മുത്തശ്ശാ, പ്രണാമം. കണ്ണാ ബലരാമ, ആയുഷ്മാൻ ഭവ, നാരായണൻ നല്ലത് വരുത്തട്ടെ. എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളെ കാണാൻ വന്നത്. അയ്യോ, ഇത്ര മെലിഞ്ഞിരിക്കുന്നത് എന്താ? യശോദ നിങ്ങൾക്ക് ഭക്ഷിക്കാനായി വെണ്ണ നൽകാറില്ലേ? നൽകാറുണ്ട് മുത്തശ്ശി, അമ്മ നൽകാറുണ്ട്. ഞാൻ നിങ്ങൾക്ക് രണ്ടാൾക്കും കൂടി ഇപ്പൊ വെണ്ണ കൊണ്ടുവരാം. നമ്മൾ ഇവിടെ വരെ എത്തിക്കണ്ണ, പക്ഷെ ഇനി ഇവിടെ നിന്ന് ബെർസാനയിലേക്ക് എങ്ങനെ എത്തിച്ചേരും? പോകാലോ ജ്യേഷ്ഠ, കുതിരപ്പുറത്ത് പോകും. കുതിരപ്പുറത്തോ? നമുക്ക് ബെർസാനയിലേക്ക് പോകുവാനുള്ള കുതിരയും സജ്ജമാണ്, നമ്മോടൊപ്പം അവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെയാണോ? ജ്യേഷ്ഠ, അയൻ തന്നെ നമ്മെ ബെർസാനയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. പക്ഷെ എങ്ങനെ? ജ്യേഷ്ഠൻ ധൈര്യമായിരുന്നാൽ മാത്രം മതി, എല്ലാം നടന്നുകൊള്ളും. ആ ശബ്ദം എവിടുന്നാണ്? നമ്മൾ കന്യകമാരായി മാറണം ജ്യേഷ്ഠ, എന്താ അത് പറ്റുമോ ഇല്ലയോ? ജ്യേഷ്ഠൻ എന്തൊക്കെയാ കാണിക്കുന്നത്?
നമ്മൾ കന്യകമാരായി മാറണം ജ്യേഷ്ഠ. സുന്ദരികളും അബലകളും ദുർബലകളും എങ്കിലും ആർക്കെങ്കിലും സഹായിക്കാൻ തോന്നുന്നു, മനസ്സിലായോ? എന്താ അത് പറ്റുമോ ഇല്ലയോ? ഉറപ്പ്, ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല. ഉറപ്പാണോ? എന്നാൽ ചേല നേരെയാക്ക. ഇത് മതിയോ? അപ്പൊ ശരി, ഇനി ജ്യേഷ്ഠനെ പിടിക്ക. ഞങ്ങളിവിടെ സഹായിക്കാനാ വന്നത്, അടിവാങ്ങാനല്ല. ഞങ്ങൾക്കിത് പറ്റില്ല. ഏയ്, പോവല്ലേ 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 പോലെ നിൽക്ക് 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 നിൽക്ക്, ശാന്തരാകുന്നേ. ഇനി ജ്യേഷ്ഠൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. ചെല്ലു ചെല്ലു, ജ്യേഷ്ഠനെ പിടിക്കൂ. പിടിക്ക്, പിടിക്കാനല്ലേ പറഞ്ഞേ? പിടിക്ക് സഹോദര. ഏ, പിടിക്കുന്നേ ജ്യേഷ്ഠ. സ്ത്രീഭാവം വരട്ടെ. പിടിക്കൂ നീ. അങ്ങനെ വരൂ വരൂ, എന്നെയും പിടിക്കൂ. ശരി, അപ്പൊ തയ്യാറല്ലേ? തയ്യാറാണ്. ദുഷ്ടന്മാരിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കൂ, രക്ഷിക്കൂ വീരപുരുഷ. ഈ കള്ളന്മാരിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചാലും രക്ഷിക്കൂ വീരപുരുഷ, രക്ഷിക്കൂ രക്ഷിക്കൂ. എന്നെ വിടൂ വീരപുരുഷ. എന്നെ രക്ഷിച്ചാലും വീരപുരുഷ, ഞങ്ങൾ ദുർബലരും അബലകളുമാണ്. ഞങ്ങളെ രക്ഷിച്ചാലും നിങ്ങളെ ആരും രക്ഷിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ ഈ നിമിഷം കന്യകമാരെ വിടൂ. ഇടാനല്ലേ പറഞ്ഞത്? ഇതൊരു കൊടും കാടാണ്. ഈ കാടിനുള്ളിൽ സ്വയരക്ഷ ഭയന്ന് പുരുഷന്മാർ പോലും ഈ കൊടുങ്കാട്ടിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കാറില്ല. നിങ്ങൾ രണ്ട് കന്യകമാരാണ്, നിങ്ങളിവിടെ ഒരിക്കലും വരാൻ പാടില്ലായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാണ്? ഈ പാപികൾക്ക് വിഷപ്പടക്കാൻ വന്നല്ലേ പറ്റൂ. വിശന്നിട്ട് ആഹാരം അന്വേഷിച്ചിറങ്ങിയപ്പോൾ ആ ദുഷ്ടന്മാർ ഞങ്ങളെ പിടികൂടിയത്. ഇനി അതാലോചിച്ച് വിഷമിക്കണ്ട. ആ ദുഷ്ടന്മാരെ ഞാൻ വിരട്ടി ഓടിച്ചു. ഇനി നിങ്ങളുടെ വഴി സുരക്ഷിതമാണ്, ഇനി പോകാവുന്നതാണ്. ഞാൻ വരുന്നു രാധി. വീട്ടിലേക്ക് പോകണം. വീടോ? വീടുള്ളവർക്കല്ലേ വീട്ടിലേക്ക് പോകാൻ സാധിക്കൂ? ഞങ്ങൾക്ക് സ്വന്തമായി വീടും ഇല്ല, സ്വന്തമായിട്ട് ബന്ധുക്കളും ഇല്ല. ഈ ലോകത്ത് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ആരും തന്നെ ഇല്ല. ഞങ്ങൾ അനാഥരാണ്. പറയൂ, ഈ കൊടുങ്കാട്ടിൽ ഞങ്ങൾക്ക് എത്ര നാൾ സുരക്ഷിതരായിരിക്കാൻ കഴിയും? ഇനി മരണമല്ലാതെ മറ്റൊരാശ്രയവും ഇല്ല ഞങ്ങൾക്ക്. ഞങ്ങൾ ഇനി എന്ത് ചെയ്യും? പറയില്ലേ ജ്യേഷ്ഠത്തെ, കണ്ടില്ലേ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാ ഭഗവാൻ ഈ വീരപുരുഷനെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, ഇദ്ദേഹം തീർച്ചയായും നമ്മളെ സഹായിക്കുമെന്ന്. സഹായിക്കില്ലേ? ചോദിക്കില്ലേ? സഹായിക്കില്ലേ? ഞാൻ സഹായിക്കാം. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇദ്ദേഹം തീർച്ചയായും നമ്മെ സഹായിക്കുമെന്ന്? ഞങ്ങളെ ഒരിക്കലും കൈവിടരുതേ. അത്
നിങ്ങളെന്തേ പറയുന്നത്? കൈവിടരുത്, ഞങ്ങളെ കൈവിടരുത്. എന്താ ചെയ്യുന്നേ? ജ്യേഷ്ഠത്തി പറയുന്നത് അങ്ങ് ഒരിക്കലും ഞങ്ങളെ ഉപേക്ഷിക്കരുതെന്നാണ്. ഞങ്ങളെ ഒറ്റയ്ക്കാക്കി പോകല്ലേ, കാരണം ഇപ്പോൾ അങ്ങല്ലാതെ മറ്റാരുമില്ല ഞങ്ങളെ സഹായിക്കാനായി. ശരി, നിൽക്ക്, നിങ്ങളെ സഹായിക്കാൻ ഞാൻ. നന്ദിയുണ്ട്, നന്ദിയുണ്ട് വീര, ഞങ്ങളെ സഹായിച്ചതിന് ഒരുപാട് നന്ദി. ഇദ്ദേഹത്തെ വീരനെന്ന് വിളിക്കരുതോ, ശരിയായ പുരുഷനെന്ന് വിളിക്കൂ. പുരുഷനോ? ഇദ്ദേഹം പുരുഷനല്ല. എന്താ? ആ, ഇദ്ദേഹം പുരുഷനേ അല്ല. നീ പറഞ്ഞതിന്റെ അർത്ഥം എന്തോ? എന്ന് വെച്ചാൽ അങ്ങ് മഹാപുരുഷനല്ലേ? അതെ, മഹാപുരുഷനാണ്. മഹാപുരുഷൻ? ഒരു കാര്യം ചെയ്യാം, നിങ്ങളെ ഞാൻ എന്റെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോവാം, ബർസാനയിലേക്ക്. ബർസാന? നദിയിലെ ജലം മാധുര്യമുള്ളതാണ്, സമുദ്രത്തിലെ ജലം ഉപ്പുരസമുള്ളതാണ്, എന്നാൽ അഴുക്കുചാലിലെ ജലം അത് ദുർഗന്ധം നിറഞ്ഞതാണ്. എന്തുകൊണ്ട്? നദിയിലെ ജലം മാധുര്യമുള്ളതാണ് കാരണം അവ എല്ലാവർക്കും ജലം നൽകുന്നു. സമുദ്രമാണെങ്കിൽ ജലം സ്വീകരിക്കുന്നു, അതിനാൽ ഉപ്പുരസമുണ്ടാകുന്നു. പിന്നെ അഴുക്കുചാൽ, അതിൽ അഴുക്കുജലം മാത്രം നിറയുന്നു, അതിൽ നിന്നും ഉത്ഭവിക്കുന്നത് ദുർഗന്ധം മാത്രമാണ്, അത് ഉപയോഗിക്കാൻ സാധ്യമല്ല. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. അഥവാ നദിയെപ്പോലെ ജീവിതത്തിൽ എന്തെങ്കിലും നൽകുവാൻ ശീലിച്ചാൽ ജീവിതത്തിൽ മധുരം ലഭിച്ചുകൊണ്ടേയിരിക്കും. അഥവാ സമുദ്രത്തെപ്പോലെ സ്വീകരിച്ചുകൊണ്ടിരുന്നാൽ മനസ്സിൽ വിഷമം വർദ്ധിച്ചുകൊണ്ടിരിക്കും, മനസ്സ് ദുഃഖഭാരത്താൽ നിറയും. അഴുക്കുചാലുകളെപ്പോലെ ഒഴുക്കില്ലാതിരുന്നാൽ, കർമ്മം ചെയ്യുന്നത് നിർത്തിയാൽ ജീവിതം ഉപയോഗശൂന്യമായി തീരുന്നതാണ്. അതിനാൽ ഇടതടവില്ലാതെ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കൂ. നിങ്ങൾക്ക് സ്വന്തമായുള്ളതെല്ലാം ദാനം ചെയ്യുവാൻ പഠിക്കൂ. എന്നിട്ട് മനസ്സ് പ്രസന്നമായി പറയൂ, രാധേ രാധേ. എന്ത് വിചിത്രമായ അനുഭൂതിയാണ് ഉണ്ടാകുന്നത് എനിക്ക്! വിചിത്രമല്ല, കൃഷ്ണനെ കണ്ടുമുട്ടുവാനുള്ള അനുഭൂതിയാണ്.